ഇന്ന് നമുക്ക് ദശകം 43 അഞ്ചാമത്തെ ശ്ലോകം വായിച്ച് അർത്ഥം പറയാം. ആദ്യം ശ്ലോകം വായിക്കാം. രോദോപകർണന വശാദുപഗമ്യഗേഹം ക്രന്ദത്സു നന്ദമുഖ ഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖില മുക്തികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ചതി പപാത വിയത് പ്രദേശാത്. ഇപ്പോ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുലോ, ആ ഭഗവാനെ പൊക്കിയും കൊണ്ട് തൃണാവർത്തൻ മുകളിലേക്ക് പൊന്തിയപ്പോൾ ഭഗവാൻ തൻ്റെ ഭാരം കൂട്ടിക്കൂട്ടി വന്നു. അപ്പോൾ ആ അസുരനെ എടുത്തു പൊങ്ങാൻ വയ്യാണ്ടേയി ക്ഷീണിച്ചു. അപ്പോൾ ആ എടുത്തു കൊണ്ടുപോണതിൻ്റെ വേഗതയും കുറഞ്ഞു. ആ അസുരനും അങ്ങോട്ട് ചുരുങ്ങി വയ്യാണ്ടേയി. അപ്പോൾ അവിടെ ഗോകുലത്തിലുള്ള ആ പൊടിയും ആ കാറ്റിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള എരമ്പം ഒക്കെ അങ്ങോട്ട് ഇല്ലാണ്ടേയി. ആ അസുരനെ അവിടെ വയ്യാണ്ടേയി ചുരുങ്ങി ഒക്കെ വന്നപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടേയി. ആ ശബ്ദമൊക്കെ ഇല്ലാണ്ടേയപ്പോൾ അവിടെ ആ യശോദ ആ ഉണ്ണിയെ കിടത്തിയോടത്ത് വന്ന് നോക്കിയിട്ട് ഉണ്ണിയെ കാണാണ്ട് ഉറക്കെ കരയായിരുന്നു. ആ യശോദയുടെ കരച്ചിൽ മാത്രം ആ ഗോകുലത്തിൽ ആകെ പരന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം അവസാനിപ്പിച്ചത്. അപ്പൊ ഇതിലെന്താ പറയണത് വെച്ചാല് രോദോപകർണന വശാത് എന്നാണ്. അപ്പോഴാണ് യശോദയുടെ കരച്ചിൽ എല്ലാവരും കേട്ടുള്ളൂ. ആ കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഇല്ലാണ്ട് ചെയ്യപ്പോൾ യശോദയുടെ ശബ്ദം പുറത്ത് നന്ദഗോപര് മറ്റുള്ളവരൊക്കെ കേട്ടിട്ട് അകത്തേക്ക് ഓടി വരണതാണ് ആദ്യത്തെ വരിയിൽ പറയണത്. രോദോപകർണന വശാദ്, രോദം പറഞ്ഞ കരച്ചില്, ഉപകർണന വശാദ് അത് കേട്ടത് കാരണം എന്നാണ്. ഉറക്കുള്ള ആ കരച്ചിൽ കേട്ടിട്ട് ഉപഗമ്യ ഗേഹം പറഞ്ഞ ഗേഹം ഉപഗമ്യ, വീട്ടിലേക്ക് പുറത്തേർന്ന അവരൊക്കെ അകത്തു നിന്ന് ആ മുറിയുന്നല്ലേ ഉണ്ണിയെ കാണാഞ്ഞപ്പോൾ ഉറക്കെ കരഞ്ഞത്. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നുള്ള യശോദയുടെ ഉറക്കുള്ള കരച്ചിൽ കേട്ടിട്ട് ഗേഹം ഉപഗമ്യ, വീട്ടിലേക്ക് ഓടി വന്നിട്ട് ക്രന്ദത്സു നന്ദമുഖ ഗോപകുലേഷു എന്നാണ്. നന്ദമുഖ ഗോപകുലേഷു പറഞ്ഞാൽ നന്ദമുഖ പറഞ്ഞാൽ നന്ദൻ മുതലായ നന്ദൻ പ്രമുഖനായിട്ടുള്ള മറ്റുള്ള എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും ആ ഗോകുലത്തിലുള്ളവർ അവരെല്ലാവരും എന്നാണ് അർത്ഥം. നന്ദമുഖ ഗോപകുലേഷു ക്രന്ദത്സു, അവരെല്ലാവരും ഉറക്കെ കരഞ്ഞപ്പോ അവിടെ ഒരു ഭയങ്കര കൂട്ട നിലവിളിയായി. കാരണം അവരൊക്കെ ആദ്യം യശോദര കരച്ചിൽ കേട്ടിട്ട് പുറത്തുനിന്ന് എല്ലാവരും അകത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് ഉണ്ണിയില്ല അവിടെ കാണാനില്ല മനസ്സിലായി. അപ്പൊ എല്ലാവരും ഗോകുലത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടക്കരച്ചിലായി. അപ്പൊ ആ സമയത്ത് എന്താണ് അസുരന് സംഭവിക്കുന്നത്? ദീനഹ, അസുരൻ ദീനഹ പറഞ്ഞാൽ വയ്യാണ്ട് അവശനായിട്ട് ത്വാം അങ്ങയെ, ഭഗവാനോട് മേൽപ്പത്തൂര് പറയാണ് നിന്തിരുവടിയെ. ആ ദാനവഹ ദീനഹ ദാനവഹ എന്ന് ഒരുമിച്ച് പറയണം. ആ വെയ്യാണ്ടയ്യ അസുരൻ ത്വാം നിന്തിരുവടിയെ, ആ ഭഗവാനെ, എങ്ങനെയുള്ള ഭഗവാനാണ് ആ ദാനവഹ തു എന്നുണ്ട്. ദാനവഹ തു അഖിലമുക്തികരം ത്വാം, അങ്ങനെയാണ് ദാനവഹ തു. ആ അസുരനാകട്ടെ അഖിലമുക്തികരം, എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ത്വാം നീന്തിരുവടിയെ അങ്ങയെ മുമുക്ഷുഹു. മുമുക്ഷുഹു എന്ന് വെറുത്ത വാക്കിൻ്റെ അർത്ഥം പറയുക എന്താണ്? വിടാൻ ആഗ്രഹിച്ചവൻ എന്നാണ്, കയ്യിന്ന് വിടാൻ. അതായത് ആ സമയത്ത് വെയ്യാണ്ട് ചെയ്യപ്പോൾ അസുരന് ഈ ഉണ്ണിയ കയ്യിൽനിന്ന് വിട്ടാൽ മതി എന്നായി. ഒരു വലിയ നീലപർവ്വതം എടുത്തു കൊണ്ടുപോണ പോലെയൊക്കെയാണ് അത്ര അസുരന് തോന്നിയത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് വിട്ടാൽ മതി എന്നായി അസുരനെ. അതാണ് മുമുക്ഷുഹു, കയ്യിന്ന് വിടാൻ ആഗ്രഹിക്കുന്നവൻ. അപ്പോ ഭഗവാനെ ത്വാം നിന്തിരുവടിയെ. അപ്പൊ ഇതിലെന്താ മേൽപ്പത്തൂര് മൂന്നാമത്തെ വരിയിൽ പറയണതെച്ചാൽ
അഖിലമുക്തികരം ത്വാം മുമുക്ഷുഃ അദീനവഃ ദാനവഃ. ആ ക്ഷീണിച്ച ദാനവൻ അഖിലമുക്തികരം ത്വാം, എല്ലാവർക്കും മുക്തി കൊടുക്കുന്ന നിന്തിരുവടിയെ മുമുക്ഷുഃ. അതൊരു തമാശ പോലെയും ഒരു എല്ലാവർക്കും മുമുക്ഷുഹു എന്ന് പറഞ്ഞാൽ വലിയൊരു അർത്ഥത്തിൽ പറയുകയാണ് വെച്ചാൽ ഭഗവാനെയും മുമുക്ഷുഹു, മോക്ഷം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നുള്ള വലിയ അർത്ഥം കൊടുക്കാം. വെറുതെ കയ്യിന്ന് അങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നവൻ എന്നുള്ള അർത്ഥമാവാം. അപ്പൊ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന ആ ഭഗവാന് വിടാൻ ആഗ്രഹിക്കുന്ന ആ ദാനവൻ, പിന്നെന്താണ്, ആ ദാനവൻ ആ ഭഗവാനെ കയ്യിന്ന് വിടാൻ ആഗ്രഹിച്ചുവെങ്കിലും ത്വയി അപ്രമുഞ്ചതി, പറഞ്ഞാൽ ത്വയി അപ്രമുഞ്ചതി, നിന്തിരുവടി വിടാണ്ട് ഇരുന്നപ്പോ, അതായത് ഭഗവാൻ ആ ദാനവനെ മേപ്പട്ടങ്ങട് പൊക്കിയപ്പോ ചെറിയ കുട്ടികള് പേടിച്ചാൽ അങ്ങോട്ട് മുറുക്ക പിടിക്കണ പോലെ ആ അസുരന്റെ കഴുത്തു കൂടെ മുറുക്ക അമർത്തി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഭാരമല്ലാണ്ട് കൂടിയപ്പോ അസുരന് ഈ ഉണ്ണി, അപ്പൊ ഉണ്ണിയൊന്നുമല്ല, ഒരു നീലപർവ്വതം പോലെയൊക്കെയാണ് തോന്നിയത് എന്നാണ് പറയണത്, അത്ര ഭാരമായി. അപ്പൊ ഭഗവാനെ അങ്ങോട്ട് കയ്യിന്ന് വിടണം എന്ന് ആഗ്രഹിച്ചു മുമുക്ഷുഹു, എന്നാലും ഭഗവാൻ ആ കയ്യെ ചുറ്റി കഴുത്തങ്ങട് പിടിച്ച് അമർത്തി, കയ്യ് വിട്ടില്ല. അപ്പോ എന്തായി, അസുരനെ ശ്വാസം മുട്ടി, കണ്ണൊക്കെ തുറിച്ച്, കയ്യും കാലൊക്കെ അടിച്ച് ആകാശത്ത് വെച്ച് തന്നെ അസുരന്റെ ജീവൻ പോയി. എന്നിട്ട് പപാത വീണു വിയത് പ്രദേശാത്, ആ വിയത് പറഞ്ഞ ആകാശം, ആ ആകാശ പ്രദേശത്തു നിന്ന്, ആ മുകളിലെ ആകാശത്ത് നിന്ന് പപാത ചോട്ടിലേക്ക് അങ്ങോട്ട് വീണു. കയ്യിൽ ഉണ്ണിയും പിടിച്ചുകൊണ്ട് അസുരൻ അവിടെ തന്നെ മരിച്ചുകൊണ്ട് ആ അസുരന്റെ ശരീരം ചോട്ടിലേക്ക് അങ്ങോട്ട് വീണു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി വേഗം അന്വയായിട്ട്, രോദോപകർണനവശാത്, കരച്ചിൽ കേട്ടിട്ട് ഗേഹമുപഗമ്യ, വീട്ടിലേക്ക് വന്നിട്ട് നന്ദമുഖ ഗോപകുലേഷു ക്രന്ദത്സു, ആ നന്ദൻ നന്ദഗോപുരം മുതലായ ആ ഗോകുലത്തിലുള്ള എല്ലാവരും ഉറക്കെ കരയണ ആ സമയത്ത്, ദീനഹ ദാനവഹ തൂ, ആ ക്ഷീണിച്ച അസുരനാകട്ടെ, അഖിലമുക്തികരം ത്വാം, എല്ലാവർക്കും മോചനം കൊടുക്കുന്ന, മുക്തി കൊടുക്കുന്ന, മോക്ഷം കൊടുക്കുന്ന അങ്ങയെ മുമുക്ഷുഹു, വിടാൻ ആഗ്രഹിച്ച് കയ്യിന്ന് അങ്ങോട്ട് വിടണം എന്ന് ആഗ്രഹിച്ചിട്ട് അപ്പോ ത്വയി അപ്രമുഞ്ചതി, പക്ഷെ നിന്തിരുവടി വിടാണ്ട് ഇരുന്നപ്പോ ആ അസുരനെ അങ്ങടെ ഇങ്ങോട്ട് വിടണം എന്ന് ആഗ്രഹിച്ചു വെച്ചാലും ഭഗവാൻ അങ്ങടെ വിടാണ്ട് ഇരുന്നപ്പോ, ത്വയി അപ്രമുഞ്ചതി, അങ്ങ് വിടാണ്ട് ഇരുന്നപ്പോ, വിയത് പ്രദേശാത്, വിയത്ത് പറഞ്ഞ ആകാശം, ആകാശ പ്രദേശത്തു നിന്ന്, ആ ആകാശത്തുനിന്ന് മുകളിന്ന് പാപാത ചോട്ടിലേക്ക് അങ്ങോട്ട് വീണു എന്നാണ്. അപ്പോ പൂതനി ഇങ്ങനെ തന്നെയാണോ ഉണ്ടായത്, പാല് കുടിച്ച് കുടിച്ച് അവസാനം പൂതനയുടെ കൂടി ആ ജീവനും കൂടി അങ്ങോട്ട് വലിച്ചു കുടിക്കാൻ തുടങ്ങിയപ്പോ പൂതനയ്ക്ക് ആകെ വേദനിച്ചു, ചാവാൻ പോവായി എന്നൊക്കെ മനസ്സിലായപ്പോ എങ്ങനെയെങ്കിലും ഉന്തി തള്ളി ഭഗവാനെ അവരവരുടെ മാറിടങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഉന്തി തള്ളി മാറ്റാനൊക്കെ ശ്രമിച്ചു. പക്ഷെ ഭഗവാൻ വിട്ടില്ല, ആ ജീവൻ മുഴുവന വലിച്ചു കുടിച്ചിട്ട് ആ ജീവൻ പോയതിന് ശേഷമേ പൂതനെ വിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും ഭഗവാന്റെ ഭാരം കൂടിയപ്പോ താൻ ചാവാറായി എന്ന് തോന്നിയപ്പോ ഭഗവാനെ അങ്ങോട്ട് വിടാനൊക്കെ പുറപ്പെട്ടു ആഗ്രഹിച്ചു, പക്ഷെ ഭഗവാൻ വിട്ടില്ല. അങ്ങടെ ഉറക്ക പിടിച്ച് കഴുത്ത് അമർത്തിയിട്ട് ശ്വാസം മുട്ടിച്ചങ്ങോട്ട് കൊന്നു ആകാശത്തു തന്നെ. എന്നിട്ട് ആ ജീവൻ പോയ അസുരൻ ആ ഉണ്ണിയോടുകൂടി ചോട്ടിലേക്ക് വന്നങ്ങോട്ട് വീണു എന്നാണ് ഈ ശ്ലോകത്തിലെ പറയണത്. ഈ പട്ടേലിയുടെ ഇങ്ങനെ ചില പ്രത്യേക പ്രയോഗങ്ങളുണ്ട്, കഴിഞ്ഞ അതില് പറഞ്ഞുലോ, ഈ എല്ലാവരുടെയും മനസ്സിനെയും അപഹരിക്കണ അങ്ങയെ തൃണാവർത്തൻ അപഹരിച്ചു കൊണ്ടുപോയി, അതുപോലെ
എല്ലാവർക്കും ഇവിടെ അതേപോലെ എല്ലാവർക്കും മോക്ഷം കൊടുക്കുന്ന നിന്തിരുവടിയെ മോചിപ്പിക്കാൻ, എല്ലാവർക്കും ഈ സംസാര സാഗരത്തിൽ നിന്നൊക്കെ മോചനം കൊടുക്കുന്ന അങ്ങയെ മോചിപ്പിക്കാൻ ഈ അസുരൻ ശ്രമിച്ചു. അങ്ങനെ ചില പ്രത്യേക തമാശയായിട്ടുള്ള ഒരു പ്രത്യേക പ്രയോഗങ്ങൾ മേൽപ്പത്തൂരിൻ്റെ വളരെ രസമായിട്ടുള്ളതാണ്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. രോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദത്സുനന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യപ്രമുഞ്ചതി പപാതവിയത്പ്രദേശാത്.